ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെസിപ്പിയുടെ വീഡിയോ ആണ്. നമ്മളെ തട്ടുകടയിലെ ഗ്രീൻ പീസ് റെസിപ്പിയാണ്. നമുക്കറിയാം, തട്ടുകടയിൽ നിന്ന് ഗ്രീൻ പീസ് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് തട്ടുകടയിൽ നിന്നൊരു ഗ്രീൻ പീസ് വാങ്ങിക്കൊണ്ട് ഈ തട്ടുകടയിലെ പാചകക്കാരനോട് നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഗ്രീൻ പീസ് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു സിംഗിള് ഗ്രീൻ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാക്കി എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ഇതിൽ എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞു വെച്ചത്. ഒന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു സിംഗിൾ ഗ്രീൻ പീസാണ് വാങ്ങുന്നത്. അതിലേക്ക് നമുക്ക് എത്ര ഉള്ളി വേണമെന്നുള്ളതൊക്കെ നമ്മൾ അളവ് നോക്കി മനസ്സിലാക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചിക്കൻ മസാലയാണ്. അല്പം കുരുമുളക് പൊടി എരിവ് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ബിരിയാണി മസാലയാണ്. ഇനി പകരം ഇനി ഗരം മസാല ചേർത്താലും മതിയാവും. നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ്, ഇത് കുതിർത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. ചട്ടിയിലിട്ടത് വേവിക്കാനില്ല, കാരണം ഇത് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അടുത്തതായിട്ട് ഒരു കോഴിമുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.